പാലക്കാട് ജില്ലയിലെ ആനക്കര കപ്പൂർ പഞ്ചായത്ത് പരിധിയിൽ രണ്ട് ദിവസങ്ങളിലായി ഏഴുപേർക്ക് കുറുനരിയുടെ കടിയേറ്റു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വീടിന് പിന്നിലെ വിറകുപുരിയിൽ ഒളിച്ച കുറുനരിയെ വനംവകുപ്പ് പിടികൂടി. ആനക്കരയിലെ ഹോട്ടൽ പാചകക്കാരൻ നെടിമരത്ത് ഗോപാലിനെ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് കുറുനരി ആക്രമിച്ചത്. ഇടത് കൈയിലും കാലിലുമാണ് പരിക്ക്. ഇയാളെ തിരൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേക്കാട് ചുള്ളിയിൽ മൈമൂനയുടെ കാലിനാണ് കുറുനരി ആക്രമിച്ചത്. പരിക്കേറ്റ മൈമൂനയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ചേക്കാട് സ്വദേശി കുന്നത്ത് വീട്ടിൽ ലീലയ്ക്കു നേരെയും ആക്രമണമുണ്ടായി. രണ്ടു ദിവസങ്ങളിലായി ഏഴുപേർക്ക് കുറുനരിയുടെ കടിയേറ്റു. ആനക്കര പഞ്ചായത്തിൽ ഏകദേശം 4 പേരെയും കപ്പൂര് പഞ്ചായത്തിൽ 3 പേരെയുമാണ് കടിച്ചത്. അതിൽ 2 പേര് സ്ത്രീകളാണ്. ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. കുറുനരി തൊട്ടടുത്ത് ചേക്കോട് തന്നെയുള്ള ശിവൻ ഉരത്തുകുഴിയുടെ വീട്ടിലെ വിറകുപുരയിൽ കയറി കിടക്കുകയും അവിടെ നിന്ന് ഫോറസ്റ്റിനെ അറിയിക്കുകയും ഉണ്ടായി. ചേക്കോട് സ്വദേശി കൃഷ്ണന്റെ വീട്ടിലെ വിറകുപുരയിൽ കടന്നുകൂടിയ കുറുനരിയെ നാട്ടുകാർ വളഞ്ഞു. പിന്നീട് വനപാലകരെത്തിയാണ് പിടികൂടിയത്. തെരുവുനായയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം 4 പേർക്ക് കപ്പൂരിൽ കടിയേറ്റിരുന്നു. ഇതിനിടെയാണ് കുറുനരിയുടെയും ആക്രമണം. നാടാകെ ആശങ്കയിലാണ്. മനോരമ ന്യൂസ്, തൃത്താല.